ഹായ് ഹലോ നമസ്കാരം വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ലഞ്ച് മെനു ആണ് കാണാൻ പോകുന്നത് മഷ്റൂം കൊണ്ട് നമുക്ക് ഒരു ദാൽ അതായത് മഷ്റൂം ദാലും പിന്നെ വെണ്ടയ്ക്ക ചമ്മന്തിയുമാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് ആദ്യം തന്നെ നമുക്ക് വെണ്ടയ്ക്ക ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നോക്കാം വെണ്ടയ്ക്ക മുറിച്ചു വെച്ചിട്ടുണ്ട് സവോള ഒരു മീഡിയം സൈസ് നീളത്തിൽ മുറിച്ചു വെച്ചിട്ടുണ്ട് ഒരു നാലല്ലി വെളുത്തുള്ളി എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ വറ്റൽ മുളക് എടുത്തോളൂ ഞാനൊരു ഏഴെണ്ണം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലെണ്ണ ാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ആദ്യം തന്നെ പാനിൽ നല്ലെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് വറ്റൽ മുളക് ഒന്ന് വറുത്തെടുക്കുക അപ്പൊ അതിനെ വറുത്തെടുത്തിട്ടുണ്ട് പ്ലേറ്റിലാക്കി വെക്കുക ഇനി അതേ പാനിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും അതേമാതിരി തന്നെ ഉള്ളിയും സവോളയും കൂടി നീളത്തിൽ മുറിച്ചു വെച്ചത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക അതൊരു നല്ല ബ്രൗൺ കളർ ആവുന്ന സമയത്ത് അതിനെയും എടുത്ത് മാറ്റിയിട്ട് നമ്മൾ പ്ലേറ്റിൽ വെക്കുന്നു സൂപ്പറാണ് ഇതിപ്പോൾ വെണ്ടയ്ക്കയിൽ മാത്രം ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കൊത്തവരയ്ക്ക അതേമാതിരി തന്നെ അവരയ്ക്ക ബീൻസ് ഒക്കെ സമ്മന്തി ഉണ്ടാക്കാട്ടുള്ളൂ പിന്നെ അതിലേക്ക് അതേ പാനിലേക്ക് നമ്മൾ വെണ്ടയ്ക്കയും കൂടി ഇട്ട് കൊടുക്കണം വെണ്ടയ്ക്കയും ഇതേപോലെ ബ്രൗൺ കളർ ആവണം അപ്പോൾ ഇങ്ങനെ ഓരോന്നും ബ്രൗൺ കളറായിട്ട് നമ്മൾ പ്ലേറ്റിലേക്ക് ഇങ്ങനെ മാറ്റി മാറ്റി വെക്കാം ഇതേ കോമ്പിനേഷനിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ഞാൻ പറഞ്ഞ എല്ലാ പച്ചക്കറിയും ചെയ്യാം ഇനി ലേശം ആറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ലേശം ഉപ്പിട്ടിട്ട് നിങ്ങൾക്ക് കൈയോണ്ട് വേണമെങ്കിൽ ചെയ്യാം അല്ല മിക്സിയിൽ റിവേഴ്സായിട്ട് വേണമെങ്കിൽ ചതയ്ക്കാം ഞാൻ എപ്പോഴും കൈയോണ്ട് ചെയ്യാനാണ് പ്രിഫർ ചെയ്യുക എന്താ കാര്യം എന്ന് വെച്ചാൽ അതിൽ വളരെയധികം ഒരു ഫ്ലേവർ ഉണ്ടാവും അപ്പോൾ കൈയോണ്ട് ചെയ്യാം നിങ്ങൾക്ക് ഇനി ഇത് പറ്റിയിട്ടില്ല കൈയോണ്ട് പറ്റിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ റിവേഴ്സായിട്ടൊന്ന് തിരിച്ചോളൂ അപ്പോൾ ഇതുപോലെ നല്ല പോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഞ്ഞിക്ക് തൈരും ചോറിന് നെയ്യും ചോറിനൊക്കെ കഴിക്കാൻ പാകത്തിനുള്ള വെണ്ടയ്ക്ക ചമ്മന്തി റെഡിയായിരിക്കുകയാണ് ചമ്മന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോശയുടെ കൂടെ കഴിക്കണ ചമ്മന്തിയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ചമ്മന്തിയാണ് ബീൻസുണ്ട് കൊത്തവരയുണ്ട് അമരപ്പയറുണ്ടൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ സൂപ്പർ ആയിരിക്കും അപ്പോൾ ഇനി അടുത്തത് നമുക്ക് തുടങ്ങാം പാനിൽ നെയ്യാണ് ഒഴിച്ചിരിക്കുന്നത് നെയ്യിലേക്ക് രണ്ട് ബോക്സ് ഓളം ഉള്ള മഷ്റൂം ഞാൻ എടുത്തിട്ടുണ്ട് ഏത് തരം മഷ്റൂം വേണമെങ്കിലും എടുക്കാം എന്നിട്ട് നിങ്ങൾക്കതിനെ മുറിച്ചിട്ട് അതൊന്ന് ചേർത്തിട്ട് അതവിടെ നന്നായിട്ടൊന്ന് ബ്രൗൺ കളറിൽ ഇതുപോലെ വഴറ്റി വയ്ക്കുക ഇനി നമ്മൾ ഒരു കടായിൽ വീണ്ടും നെയ്യ് ഒഴിച്ചിട്ടുണ്ട് നെയ്യ് ഒഴിച്ചിട്ട് ഇത് ഫുൾ നെയ്യിലാട്ടോ ചെയ്യണത് ആ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് കടുക് ജീരകം വറ്റൽ മുളക് അതേമാതിരി തന്നെ സവോള ഇതെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് നല്ല പോലെ ഒന്ന് ആവട്ടെ അപ്പോൾ കടുകൊന്ന് പൊട്ടട്ടെ ജീരകം ഒന്ന് നന്നായി ആവട്ടെ മറ്റേ വറ്റൽ മുളകൊന്ന് വഴറ്റി കഴിഞ്ഞു കഴിഞ്ഞ ശേഷം ഒരു മീഡിയം സൈസ് സവോള നല്ലപോലെ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തിട്ട് അതും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റുക അതൊന്ന് നല്ലപോലെ ആയി എന്ന് കാണുന്ന സമയത്ത് അതിലേക്ക് നമുക്കൊരു അര സ്പൂണ് മഞ്ഞപ്പൊടിയും അര സ്പൂണോളം കാശ്മീരി മുളക് പൊടിയും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ആ പച്ചമണം പോണവരിക്ക് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഈ പച്ചമണം ഒന്ന് പോയി കഴിഞ്ഞു എന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മീഡിയം സൈസ് തക്കാളി ചോപ്പറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക ആ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്ത തക്കാളിയും കൂടി എടുത്തിട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എത്രത്തോളം ചോപ്പ് ചെയ്യണോ അത്രത്തോളം ദാല് നല്ല നന്നായിട്ട് ഒന്ന് ചേർന്ന് നിൽക്കും അപ്പൊ പച്ചമണമൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് മഷ്റൂം ദാലാണ് അതുകൊണ്ട് തന്നെ 1.5 കപ്പോളം തോരപ്പരിപ്പ് ഞാൻ കുക്കറിൽ നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് ആ വേവിച്ചെടുത്ത തോരപ്പരിപ്പും കൂടിയിട്ട് ഈ ഒരു മിക്സിലേക്ക് ആക്കിയിട്ട് നല്ലപോലെ ദാൽ തടുക്ക ചെയ്യുന്ന പോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സായി എന്ന് കാണുന്ന സമയത്ത് കുക്കർ ഒന്ന് ഒലുമ്പിയിട്ട് ഒരു 2 കപ്പ് വെള്ളം കൂടി കുക്കറിൽ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് അതിലേക്ക് മിക്സ് ചെയ്ത് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് തിളയ്ക്കാൻ വെക്കുക നല്ലപോലെ ഒന്ന് തിളയ്ക്കണമെന്ന് കാണുന്ന സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മഷ്റൂമും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് ഓഫ് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് നല്ലപോലെ തിളക്കിണ്ട് ഞാനിത് ആ മഷ്റൂം ഇട്ട് കൊടുക്കണു ആവ് എൻ്റെ കുട്ടിയെ നശിപ്പിച്ചു കൂട്ടമ്മ എന്താണിത് മഷ്റൂം കൊണ്ടുപോയിട്ട് പരിപ്പിലിട് എന്നൊന്നും ചിന്തിക്കേണ്ട ഞാൻ ഗ്യാരണ്ടി തരുന്നു സൂപ്പറായിരിക്കും എന്തായാലും ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം അപ്പം നമുക്ക് സെർവ് ചെയ്യാം വരൂ ചോറ് നന്നായി പരത്തിയെടുത്തിട്ടുണ്ട് 2 കൈയിൽ ചോറേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഒരു ബൗളിലേക്ക് നമ്മുടെ മഷ്റൂം ദാല് പിന്നെ സൈഡിൽ നമ്മുടെ വെണ്ടയ്ക്ക ചമ്മന്തി എന്ത് വേണം ഇനി അധികം വരൂ കഴിക്കാം അപ്പോൾ വരൂ നമുക്ക് കഴിക്കാം മഷ്റൂം ദാൽ ആൻഡ് നമ്മുടെ വെണ്ടയ്ക്ക ചമ്മന്തി ഓക്കെ ആദ്യം കുറച്ച് ചമ്മന്തി കൂട്ടിയിട്ട് കഴിക്കാം കുറച്ച് നാരങ്ങ ഒന്ന് പിഴിഞ്ഞാൽ നല്ല രുചി ഉണ്ടാവും
എത്ര പേർക്കാ ഈ നാരങ്ങ കടിക്കുന്നത് ഇഷ്ടം? ഒരുപാട് പേര് പല്ല് പുളിക്കണോന്ന് പറയും. എനിക്ക് ഭയങ്കര ഇഷ്ടാ. ഇങ്ങനെ പിഴിഞ്ഞു കഴിക്കാൻ മാത്രല്ല, ഇങ്ങനെ കടിക്കുകയും ചെയ്യും. അമേസിംഗ് ഫ്ലേവർ ആണ്. നമ്മുടെ ദാൽ ദാലിലും കുറച്ച് നാരങ്ങ. ഒരിക്കലും ചിന്തിക്കില്ലല്ലോ മഷ്റൂം കൊണ്ട് ദാൽ ഉണ്ടാക്കാൻ പറ്റുന്ന. അങ്ങനെയും ചെയ്യാം. അമേസിംഗ് ഫ്ലേവർ. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, നാരങ്ങ ഓപ്ഷണൽ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ റെസ്റ്റോറൻറ്റിലൊക്കെ പോയാൽ സലാഡിൻ്റെ കൂടെ കിട്ടില്ലേ? ഞാനത് ഭക്ഷണം കഴിക്കുമ്പോൾ കഴിക്കും. അതേമാതിരി ഈക്വലി ഇഷ്ടമാണ് പച്ചമുളകും. ഇത് ചെയ്യണമെന്ന് ഞാൻ പറയില്ലേ, ഇഷ്ടമുണ്ടെങ്കിൽ. എന്നെമാതിരി കഴിക്കാൻ ചില ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവില്ല. പച്ചമുളക് ഇഷ്ടമായിരിക്കാം, ഉള്ളി ഇഷ്ടമായിരിക്കാം, അങ്ങനെയുള്ളവര് മാത്രം ട്രൈ ചെയ്യാം. എക്സലന്റ് ഫ്ലേവർ, വെരി എക്സലന്റ് ഫ്ലേവർ. നിങ്ങൾ വിചാരിക്കും പോലുമില്ല, മഷ്റൂം പരിപ്പും കൂടി കോമ്പിനേഷൻ ഇത്രയും സൂപ്പർ ആവുമെന്ന്. അതുകൊണ്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, ഞാൻ ഭക്ഷണം കഴിക്കട്ടെ. ഈ ആഴ്ചയും പിറന്നാളോ ആഘോഷമൊക്കെ ആയിട്ട് ഫാസ്റ്റിംഗ് ഒക്കെ പോയി. എല്ലാം ഞാൻ അടുത്ത ആഴ്ച മുതൽ തുടങ്ങണം. പിന്നെ എന്താ വെച്ചാ, തുടങ്ങിയ വിട്ടവിടെ തന്നെ നിൽക്കുന്നെ, ഒരു ഗ്രാമും കൂടി കൂടിയിട്ടില്ല. അപ്പൊ പിന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഓഹോ, വാട്ട കോമ്പി. ഈ നാരങ്ങയ്ക്ക് വെള്ളമില്ല, പിഴിഞ്ഞ കിട്ടണേ ഇല്ല. ഒരുപാട് പേർക്ക് പല്ല് കുച്ചിണ്ടാവില്ലേ? എനിക്കിഷ്ടം ഇങ്ങനെ. ആ നാരങ്ങയുടെ കയ്പ്പ് ഭയങ്കര ഇഷ്ടം. അല്ല, പറഞ്ഞു പിടിച്ചിട്ടേ പരത്തിയിട്ട രണ്ട് കയ്യിൽ ചോറ് കഴിഞ്ഞു. നല്ല വിശപ്പുണ്ടായിരുന്നു അല്ലേ? വേഗം ഉണ്ട് കഴിച്ചു. ഓക്കെ, അപ്പൊ ശരി ഇട്ടോളി. കാണാം നമുക്ക് പുതിയ റെസിപ്പിയുമായി. Till then, take care and bye bye. Dum ta ra ra ta ra ra ra. Dum ta ra ra ta ra ra ra. Dum ta ra ra ta ra ra ra. Vinny's Kitchen.